ഇതാണ് ഒ ടി ടി വന്ന അന്ന് ഞാൻ കൊടുത്തൊരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കണ്ടാൽ ഞാൻ പറയും ഒ ടി ടി നിങ്ങൾക്ക് പണിയാണ്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എടുക്കുന്നത്. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്താൽ ചോദിച്ചു ഇത് ഓക്കെ ഇതിലിപ്പോൾ എന്താ പ്രശ്നം, ഞാൻ പറഞ്ഞു ഇതിലാ പ്രശ്നമുണ്ട്, ഇവിടുത്തെ തിയേറ്ററുകൾ അടച്ചു കൂട്ടിപ്പോ. സിനിമാ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവിൽ സിനിമ എന്ന് മനസ്സിലാക്കുന്നത് ആ തിയേറ്ററിൽ പോയി കാണുക, മനസ്സിലായില്ലേ? അത് ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് അതാണ് എൻ്റെ മുന്നിലിരുന്ന ആളുകൾ അന്ന് പറഞ്ഞ തെറ്റെന്ന് പറയുന്നില്ല, അവർക്ക് അതിനെക്കുറിച്ച് അപ്ഡേറ്റ് അല്ലാത്തതുകൊണ്ടാണ്. അവർ പറഞ്ഞത് കറക്റ്റാണ്, സിനിമ എന്ന് പറയുമ്പോൾ അവർ നെഗറ്റീവാണ്. ഒരു സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ നല്ലൊരു പാട്ട് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണുന്നത് ആ നല്ല പാട്ടില്ലേ, നല്ല സിനിമ അല്ലേ തന്നെ കാണുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ അല്ലട്ടോ വരാൻ പോകുന്നതെന്ന് അന്ന് പറഞ്ഞത്. ഈ ഒ ടി ടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സംസ്കാരം മാറും. അപ്പം നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ടിക്കറ്റിൻ്റെ പൈസയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നാലാളുകളെ തന്നെ നാലു ചോദിക്കും, ഭാര്യയും ഭർത്താവ് രണ്ട് മക്കൾ അവിടെ പോയി അവിടുത്തെ ഓരോ സാധനങ്ങളെ വിലയൊന്നും ഞാൻ പറയാതെ പോയി അല്ല അവിടുത്തെ ചെറിയ സാധനങ്ങൾക്ക് കൊടുക്കേണ്ട. അപ്പം ഇത്രയും കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ 1000 to 1500 rupees നമുക്ക് അല്ല ഇപ്പം വളരെ റെഡിമെയ്ഡ് ആയിട്ടല്ലോ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇത്രയും പൈസ നമ്മൾ കാണുമ്പോൾ ഈ ഒരു സിനിമ കാണുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയല്ലോ നിങ്ങൾ ചിന്തിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നടൻ്റെ സിനിമകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരു സൂപ്പർ ഹിറ്റ് സിനിമ, ഞാൻ സിനിമേൻ്റെ പേര് അറിയുന്നില്ല, നന്നായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒ ടി ടിയിലേക്ക് വന്നു. അപ്പോൾ എന്തായി, അപ്പോൾ അതിൻ്റെ തലേ ദിവസം കണ്ടോ വിചാരിക്കും, ഷേ ഞാൻ ഇപ്പം എന്തിനു പോയി കണ്ടു, എനിക്ക് ഇതിൽ കണ്ടാൽ പോയി. ഇങ്ങനെ വരുമ്പോൾ ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത്, ഒ ടി ടി വന്ന തിയേറ്ററിൽ പോകുന്ന സംസ്കാരം മാറും, തിയേറ്ററുകൾ അടച്ചു കൂട്ടിപ്പോവും. മനസ്സിലാക്കണം, മിനിമം 10 or 20 ആളില്ലാതെ ഒരു സിനിമ ചെയ്യാനാവില്ല. ഇതിലും വെച്ചൊരു പെട്ടിപ്പീടി ഇടുന്നതാണ് അയാൾക്ക് ലാഭം. ഇത്രയും ടൗൺ ഏരിയയിൽ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥ ഞാൻ പറയുന്നത്, ഒരു പെട്ടിപ്പീടി ഇട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരാൾ അവിടെ വാങ്ങിച്ചു പോകും. ഒരു തിയേറ്ററാണ് ടൗൺ ഏരിയയിൽ, അല്ല ഒരു 10 വരണ്ടേ, 2-3 വരും, ചിലപ്പോൾ ഒരാളും വരില്ല. പുതിയ സിനിമകൾ ഒരു ഷോ പോലും നടത്താതെ പോകുന്നു. അവരെങ്ങനെ സർവൈവ് ചെയ്യും? ഗതികെട്ട് ഇവിടുത്തെ നല്ലൊരു ശതമാനം തിയേറ്ററുകൾ അടച്ചു കൂട്ടും ഈ ഒ ടി ടി കാരണം. അവസാനം എന്താവും, ഇനി അടുത്ത സ്റ്റെപ്പ് പറയാം. നമ്മുടെ സൂപ്പർതാരങ്ങൾ ഇതേപോലെ, സൂപ്പർതാരങ്ങൾ എന്നല്ല ഏത് നടനായാലും, ഇവർ വലിയ ബിഗ് ബഡ്ജറ്റ് പടമൊക്കെ എടുത്ത് വരും, ഇവരെടുത്ത് ചെന്നു ഇന്നത്തെ ഓർമ്മയിൽ, ചേട്ടാ 50 crore എടുത്താൽ പടം 55 തന്നാൽ, കാരണം ഇത് സേഫ് ആണല്ലോ, വേറെ ഒന്നും നോക്കാനില്ലല്ലോ. ഞാൻ പറഞ്ഞ പോസ്റ്ററിലാവും, അതിൻ്റെ പുറകെ നടക്കേണ്ട, ബാക്കിയൊക്കെ അവൻ ചെയ്തോളൂ. മുമ്പ് പറയും 1 crore തരാം, വേണമെങ്കിൽ വെച്ചിട്ട് നോക്കി വന്നു തീർന്നു. എന്ത് ഞങ്ങൾ തിയേറ്ററിൽ ഇറക്കും, തിയേറ്റർ വേണ്ട ഇറക്കാൻ. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇത് ഏറ്റവും ചുരുക്കി പറഞ്ഞ ജിയോ ചെയ്ത്, ഞാൻ ഒരാൾ അവർ വന്ന സമയത്ത് ഭയങ്കര ഫ്രീയോട് ഫ്രീ. അപ്പം നമ്മൾ അല്ല, അന്ന് നമ്മൾ 1 GB 250 rupees ഒക്കെ കൊടുത്ത മഹാന്മാർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ദിവസം 1.5 GB അത് ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും എടുത്തു. പിന്നെ സ്ലോലി, അല്ല അത് അങ്ങനെ പറ്റില്ലല്ലോ, ശരി അപ്പോഴും നമ്മൾ ചില നമ്പറുണ്ട് ഒഴിവാക്കണ്ടല്ലോ, ഒഴിവാക്കണ്ട നിങ്ങൾ ഉപയോഗിച്ചോ. നമ്മളെല്ലാവർക്കും ഈ നമ്പർ കൂടെ കൊടുത്തു, അത്യാവശ്യം നമ്പറായി. ഇപ്പോൾ പറഞ്ഞു അതെ ഒരു സിമ്മിന് മിനിമം ഒരു 50 rupees പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ 50 പോട്ടെ. ഇപ്പോൾ പറഞ്ഞു അത് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, 300 rupees ഒരു മാസം വേണം. ഞാൻ നമ്പർ കെട്ടിയും, അപ്പോൾ മറ്റോ പറഞ്ഞു നീ ഇങ്ങനെ നമ്പർ കെട്ടിയല്ലേ,